ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളിപ്പോ കേരളത്തിൽ ഹർത്താൽ എന്ന് കേട്ടാൽ ഒരു പിടി ആളുകൾ ഒന്ന് ഞെട്ടും. കാരണം എന്താ? പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയ ഹർത്താലിന്റെ റിസൾട്ട് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഹർത്താൽ എന്ന് കേട്ടാൽ ഇരുമ്പ് വടികൊണ്ട് മാധ്യമവാഹനം അടക്കം അടിച്ച് തകർക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന, നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ദൈനംദിന ജീവിതത്തിലെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഹർത്താലുകൾ അല്ല ഇത്. എങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാം, എങ്ങനെ ഭയപ്പെടുത്താം? ഒരു ഹർത്താൽ എന്ന് കേട്ടാൽ ടോട്ടലി ജനങ്ങളൊന്ന് പേടിക്കണം. ആ രൂപത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഹർത്താലിന് ആഹ്വാനം ചെയ്ത നേതാക്കൾ ഒളിവിൽ പോകുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളായ സത്താറും റഊഫും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ്. അവരാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്, അവർ ഒളിവിൽ പോയി. പിന്നീട് അണികളായിരുന്നു. അണികള് 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് പറഞ്ഞ് ഭയങ്കരമായി കൊലവിളി മുദ്രാവാക്യമൊക്കെ മുഴക്കി. എന്തായിരുന്നാലും ആ ഹർത്താലിൽ ഉണ്ടാക്കിയ 5,20,00,000 രൂപയുടെ KSRTC അടക്കമുള്ള നഷ്ടങ്ങൾ, റെയിൽവേക്ക് അടക്കമുള്ള നഷ്ടങ്ങൾ ഇവരുടെ സ്ഥാവര ജംഗമങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തു. വാപ്പ ഉപ്പാപ്പമാർ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ സർക്കാർ അങ്ങ് കൊണ്ടുപോയി. ഉണ്ടായിരുന്ന 2 സെന്റും 3 സെന്റും 5 സെന്റും 10 സെന്റും 30 സെന്റും ഒക്കെ സർക്കാർ ഫ്രീസ് ചെയ്തു. അവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നീട് ഇനി അതിന്റെ നീക്കുപോക്കുകൾക്ക് ഇനിയും ഒരുപാട് കാലതാമസം വരുമല്ലോ. പിന്നീട് അത് ജപ്തിക്ക് വെക്കുമെന്നും ലേലത്തിൽ വെക്കുമെന്നും അങ്ങനെ ഒരുപാട് കിംവദന്തികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഒരു വാർത്തകളും അപ്ഡേറ്റ് ചെയ്യാറില്ലല്ലോ. നമ്മൾ അപ്പോൾ കാണുന്ന വാർത്തയുടെ പിന്നാലെ പോകും. അത് കേട്ട് പുതിയ പുതിയ സെൻസേഷണലായിട്ടുള്ള വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ ഒരു വാർത്തകളും അപ്ഡേറ്റ് ചെയ്യാറില്ല ഒരു മാധ്യമങ്ങളും. അതിനിടയ്ക്കാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം വൈറലായത്. അങ്ങനെ ഒരു മുദ്രാവാക്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഷംസീറിനെതിരെ ആരെങ്കിലും കൈയോങ്ങിയാൽ ആ ഓങ്ങിയ കൈ മോർച്ചറിയിലാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതാണോ കേരളത്തിൽ പൂത്തുലയുന്ന മതേതരത്വം എന്നാരും ചോദിക്കരുത്, ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ മതേതരത്വത്തിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, മതേതര പാർട്ടിയാണ്. അതില് നമ്മൾ വർഗം കാണുന്നത് നമ്മുടെ കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. ലക്ഷണമൊത്ത വർഗീയ പാർട്ടികളുടെ ഒക്കെ മതേതരത്വം പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളക്കരയിൽ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. നമസ്കാരം. രാമായണം ചൊല്ലാതെ അമ്പലമരയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും മതേതരവാദികളായിട്ടുള്ള മുസ്ലിം ലീഗുകാരുടെ പ്രകടനത്തിൽ കേട്ട ഒരു മുദ്രാവാക്യമാണ്. എങ്ങനെയാണ് ഇത് ഇവർക്ക് ചിന്തിക്കുന്നത്? രാമായണം ചൊല്ലാതെ, രാമായണം എന്ന് പറഞ്ഞാൽ സാധാരണ ഹിന്ദു ജനസമൂഹമൊക്കെ മരിക്കുമ്പോൾ രാമായണം ചൊല്ലുന്നുണ്ടോ? രാമായണം ചൊല്ലാതെ അമ്പലനടയിൽ, ഓർക്കണം ഇത്, അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കും. അപ്പോൾ ഒരു സമൂഹം, ഒരു വിശ്വാസധാര, അതിനോടൊക്കെയുള്ള ഒരു വെറുപ്പും എല്ലാം കൂടി ഈ മുദ്രാവാക്യത്തിലൂടെ പുറത്തു വന്നാണ്. അല്ലാതെ എന്താ പോട്ടെ, മഹാരാജി ഓഫീസിലിട്ട് കത്തിക്കും എന്ന് പറയുന്നത് BJP കാര്യങ്ങൾ അങ്ങനെയല്ല പറയാം അല്ലേ, അല്ലെങ്കിൽ കാര്യാലയത്തിലിട്ട് അങ്ങനെയൊക്കെയാണ് അല്ല പറയാം. ഇത് ഹിന്ദുവിന്റെ ആരാധനാലയമായ ക്ഷേത്രത്തിന്റെ അമ്പലത്തിൽ കെട്ടിത്തൂക്കി രാമായണം ചൊല്ലാതെ പച്ചക്കെട്ട് കത്തിക്കും എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു സമൂഹത്തോടുള്ള ഒരു വിശ്വാസധാരയോടുള്ള വെറുപ്പല്ലേ പുറത്തേക്ക് വരുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വളർന്നത്? നമ്മൾ മനസ്സിലാക്കി ഇതിനു മുമ്പ് ഇതുപോലെ കുന്തിരിക്കം വാങ്ങിച്ചോ, അവിൽ മലരും വാങ്ങിച്ചോ അല്ലെ, കുന്തിരിക്കം സൂക്ഷിച്ചാൽ ഫെറൽ ടീം മുജാക്കി വെച്ചു. അവരെങ്ങനെയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ശക്തി ആർജിക്കാൻ കാരണം? അത് ഗുജറാത്ത് കലാപത്തെ തുടർന്ന്. ഗുജറാത്ത് കലാപത്തിന് നമ്മൾ ചിന്തിക്കണം, ഗോദ്രയിൽ 59 കർഷകരെ ചുട്ടുവന്നതിന് ശേഷം ഉണ്ടായ റിയാക്ഷൻ എന്നുള്ള ഒരു പ്രതിപ്രവർത്തനം എന്നുള്ള രീതിയിലുണ്ടായ തിരിച്ചടിയും പരസ്പരം ഉണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൽ പ്രസരിക ആളുകൾ മരിച്ചു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന അതേ നാട്ടിൽ അതിനും വലിയ കലാപങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ആ കലാപത്തിന് ശേഷം ഇടതുപക്ഷം കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഗുജറാത്ത് ഗർഭിണി ശൂലം വിൽക്കീസ് ബാനുവിന്റെ ഗർഭിണിയായ വിൽക്കീസ് ബാനുവിന്റെ വയറ് കുത്തിത്തുറന്ന് ശൂലത്തിൽ കുട്ടിയെ എടുത്തു സംഘപരിവാർ ഭീകരർ എന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം, അതൊരു സംഭവം എവിടെയും നടന്നു വന്ന് ഇവരുടെ പ്രചരണത്തിലല്ലാതെ ഒരു ആർക്കും തീസ്ത സത്യവാദം ഉണ്ടാക്കിയൊരു മാത്രമേ. പിന്നീട് അവരെന്നെ അത് പിൻവലിച്ചു, കോടതിയിലൊക്കെ സംസ്ഥാപരാധം പുറക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു. പക്ഷെ അവർ പിന്നെ പ്രചരിപ്പിച്ചു ഓരോ ഗ്രാമാന്തരങ്ങൾ, ഓരോ കവലകൾ, ഓരോ നാട്ടിൽ, ഓരോ മനുഷ്യന്റെ, ഓരോ മുസ്ലിമിന്റെ. ഇവിടെ ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും ശരി, അതിനൊക്കെ തെളിവുകൾ കൊണ്ടുവന്ന് നിരത്താറുണ്ട്. ഇപ്പോ ട്രെയിനിലെ സീറ്റ് തർക്കത്തെ തുടർന്ന് മരിച്ച ജുനൈദ് കൊല്ലപ്പെട്ട, അപ്പോ എന്താ പറഞ്ഞത്? ബീഫ് കൈവശം വെച്ചെന്നോ? ശരി, കോയമ്പത്തൂരിൽ ഉക്കടയില് ഫാറൂഖിന്റെ കഴുത്തറുത്തുകുന്ന യുക്തിവാദിയാണ് എന്ന കാരണത്താൽ
ഇസ്ലാമിക വിമർശനത്തിന്റെ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്നതായിരുന്നു ഫാറൂഖിന്റെ തലവെട്ടിയെടുക്കാൻ അവര് കണ്ട ന്യായം. എന്റെ ശൂലം കുത്തി ഗർഭിണിയുടെ വയറ്റിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത ഏതെങ്കിലും ഒരു അകന്ന ബന്ധുവിനെയെങ്കിലും കൊണ്ടുവന്ന് നിർത്താമായിരുന്നില്ലേ? ഒരു സംഘത്തോട് ഇല്ലെങ്കിൽ സംഘ പരിവാറിനോട് വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഇടതുപക്ഷം ഈ പ്രചരണം അഴിച്ചു വിട്ടു. പക്ഷെ അതിന് പ്രതിഫലമായിട്ട് എന്തായി? വലിയൊരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാര് തീവ്ര ഇസ്ലാമിന്റെ പാതയിലേക്ക് പോയി. എസ് ഇ പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള അവരുടെ ജീവിതാഭിലാഷം തന്നെ ഒരു ഹിന്ദുവിന് അല്ലെങ്കിൽ ഒരു സംഘപരിവാർ പ്രവർത്തനം കൊല്ലുക എന്നുള്ള നിലയിലേക്കായി മാറി. അത് അവരുടെ ജീവിതാഭിലാഷം പോലെ. അത്രയും ഒരു ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ള ഇവിടെ ചില വോയിസുകൾ ഇട്ടിരുന്നു, കേരളത്തിലെ മുസ്ലിം യുവാക്കളെ ഇസ്ലാമിക തീവ്രമായ ആശയങ്ങളിലേക്ക് അടുപ്പിക്കാൻ. അതിനകത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷം തന്നെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കുക എന്നതാണ്. ഒരു കുംഭമേളയിലേക്കോ അതല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിലേക്കോ കയറി ചെല്ല് ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളുമായിട്ട് കൂട്ടിത്തെറിക്കെ, ഇവർ പോകുന്ന ട്രെയിൻ പാളം തെറ്റിക്ക്, പെട്രോൾ ഒഴിച്ച് കത്തിക്ക്, ഒരു പിസ്റ്റൾ ഉപയോഗിച്ച് ഇവരെ തീർക്ക്. ഇതാണ് നമ്മുടെ ദൗത്യം. ഇത് കാണാനാണ് അല്ലാഹു കാത്തിരിക്കുന്നത് എന്നായിരുന്നു അപ്പൊ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. എത്ര വലിയ സാധനമാണ് ഓർത്തു നോക്കണം. തരാതരം സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇത് പുറത്തു ചാടുന്നു. ഈ കേരള സമൂഹത്തിലെ ഒരു വിഭാഗത്തിലെ ചെറുപ്പക്കാരെ എത്തിക്കുവാൻ സി പി എമ്മിന് സാധിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മണിപ്പൂർ വിഷയം. മണിപ്പൂർ വിഷയം നമുക്കറിയാം, രണ്ട് ഗോത്രവർഗ വിഭാഗങ്ങൾ ഒരു കോടതി വിധിയായിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗത്തിന് ഗോത്രവർഗ പദവി കോടതി ഒരു ഉത്തരവിലൂടെ അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ മറു വിഭാഗം കലാപം അഴിച്ചു വിട്ടു. സ്വാഭാവികമായി ഈ വിഭാഗം തിരിച്ചടിച്ചു. ഒരു ഗോത്ര ഒരു വർഗീയ കളിയോ മറ്റോ അടിച്ചമർത്തുന്ന പോലെ സാധ്യമല്ല ഒരു ഗോത്രവർഗ കലാപം അടിച്ചമർത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സൈന്യത്തിന് ഇറങ്ങിയിട്ട് വലിയ രീതിയിൽ ഇതുപോലുള്ള ദുഃഖട മേഖലകളിൽ പെട്ടെന്നൊരു ആക്ഷൻ സാധിക്കില്ല. സ്വന്തം ജനങ്ങൾക്കെതിരെ തോക്കിട്ട് ആയുധം എടുക്കാൻ സൈന്യത്തിന് അധികാരമില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അടിച്ചമർത്താൻ പരിമിതികളുണ്ട്. ആ സമയം കൊടുത്ത് ഏകദേശം ഇപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഏകദേശം വളരെ ശാന്തമായിട്ടുണ്ട്. ഇടക്കിടയ്ക്ക് പ്രകടനങ്ങളോ മറ്റു ചെറിയ ഏറ്റുമുട്ടലോ അല്ലാതെ വലിയൊരു കലാപം അടിച്ചമർത്തി കഴിഞ്ഞ ഏകദേശം ആ ഒരു അവസ്ഥയിൽ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് മണിപ്പൂർ ക്രിസ്ത്യാനികളൊക്കെ നടക്കുന്നു. ഹിന്ദു സംഘപരിവാറിന് അവിടെ സംഘപരിവാറ്. അതെ, അതാണ് നമുക്കും ഇവിടെ പറയാനുള്ളത്. എല്ലായിടവും സംഘപരിവാർ എന്ന പേര് ചേർക്കുമ്പോൾ ചില ആളുകൾക്ക് എന്തോ വലിയൊരു ചാരിതാർത്ഥ്യം ലഭിക്കുന്നുണ്ട്. കുക്കി വംശത്തിൽപ്പെട്ട ആൾക്കാർ മെയ്ത്തി വംശത്തിൽപ്പെട്ട ആളുകളെ കൊന്നാലും സംഘപരിവാർ, മെയ്ത്തി വംശത്തിൽപ്പെട്ട ആളുകൾ കുക്കി വംശത്തിൽപ്പെട്ട സ്ത്രീകളെ കൊന്നാലും സംഘപരിവാർ. ഇപ്പോ ഇതിലാരാണ് ക്രിസ്ത്യാനികൾ? ഇതിലാരാണ് സംഘപരിവാർ? നമ്മൾ അവരെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല. സ്ത്രീയെ വളരെ ഗതകരായ സംഭവം, ഒരു സ്ത്രീയെ നന്നാക്കി നടത്തിയത്. അതിൽ തന്നെ മൂന്ന് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അതൊരു വംശീയ കലാപത്തിന്റെ അടുത്തല്ലേ? ഹിന്ദു അർഷ്ടപ്പെട്ടാൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിമാനുണ്ട്. എന്നിട്ട് അത് സംഘപരിവാറിന്റെ മേലൊക്കെ പറയുന്നത്. അപ്പൊ ഇത്ര ഈ പ്രചരണങ്ങളിൽ നമ്മളൊരു സമൂഹത്തെ, നമ്മുടെ നാടിനെ എത്ര മലീമസമാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കും രാമായണം വായിക്കാതെ. ഈ രാമായണവും അമ്പലവും ഒക്കെ കേവലം സംഘപരിവാറിന്റെ മാത്രമാണ് ഇവർക്ക് ഒരു ധാരണയുണ്ട്, എല്ലാ ഹിന്ദുക്കളും സംഘികളാണെന്ന്. അതുകൊണ്ടാണ് പദപ്രയോഗം വന്നത്. അവിടെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് നടത്തിയ ആ കൊലവിളി പ്രസംഗമൊക്കെ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ആ കൊലവിളി പ്രസംഗത്തിന് അതിനെപ്പറ്റി ഒരു മലയാളിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. എത്ര വ്യക്തവും കൃത്യമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചതെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെയോ ഈ ലീഗിനോടും ഇതേപോലുള്ള വർഗീയ പാർട്ടികളോടൊക്കെ പറയാനുള്ളൂ. സത്യത്തിൽ ലീഗ് ഈ മതേതര മുഖം കൂടി അടിഞ്ഞ് നടക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലും വിളിക്കാത്ത തരത്തിൽ അത്ര കഠിനമായിട്ടുള്ള, അത്രയും തീവ്രമായിട്ടുള്ള കൊലവിളി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ നടത്തിയിട്ടുള്ളത് സത്യത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് ഉണ്ടായ കാലത്ത് അവർ വിളിച്ചിരുന്ന മുദ്രാവാക്യമുണ്ട്, പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു കൊലവിളി മുദ്രാവാക്യം വിളിച്ചു. 1921 ഊരിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ഇനിയും ശക്തരാണ്. ഒടുവിലാണ് നമ്മളിപ്പോൾ കണ്ടത് രാമായണം ചൊല്ലാതെ അമ്പലത്തിൽ കെട്ടിത്തൂക്കി പച്ചക്കിടത്തി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ഐ പി എഫ് ഐ തുടങ്ങിയ ഇത് തിരിച്ചാണ് ആരെങ്കിലും പറഞ്ഞിരുന്നതെങ്കിലോ? യാസീൻ ഓതാതെ, ഖുർആൻ ഓതാതെ, യാസീനും തർക്കീനും ഒന്നും ഓതാതെ നിങ്ങളെ പള്ളിക്കാട്ടിൽ മൂടുന്നതിനു മുമ്പ് മരത്തിൽ കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഈ കേരളത്തിന്റെ അന്തരീക്ഷം മണിപ്പൂരിനപ്പുറമാകുമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന സംഘടനകൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ മതേതര മുഖം കൂടി അണിഞ്ഞുകൊണ്ട് ഈ ലീഗ് വിളിച്ച അത്രയും കഠിനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവർ വിളിച്ചിട്ടില്ല എന്ന് കാണാം. അല്ല, ഇത് മുദ്രാവാക്യം വിളി മാത്രമല്ല, ഇങ്ങനെ ചെയ്യാൻ ഒരു അവസരം നോക്കി കാത്തിരിക്കുവാണ് അവർ. തീർച്ചയായിട്ടും അവർ ശക്തരാണ്. അവർക്ക് ഭരണപക്ഷത്തിന്റെ എല്ലാ രൂപത്തിലുള്ള പിന്തുണയുമുണ്ട്. അവരിതല്ല ഇതിനപ്പുറവും ചെയ്യും.
ഒരു അവസരത്തിന്റെ അഭാവം മാത്രമാണ് അവർക്കുള്ളത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു. പോപ്പുലർ ഫ്രണ്ടിൽപ്പെട്ട ആളുകൾ എവിടേക്ക് പോയി? കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് കെ എം ഷാജിയൊക്കെ ഇൻവൈറ്റ് ചെയ്തത് നമ്മൾ കണ്ടില്ലേ? അവർ ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോയിട്ടില്ല. അവർ ഏത് സംഘടനയുടെ പിന്നിൽ നിന്നാലും അവരെ നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ. നന്ദി.